കുട്ടികൾക്ക് മാതൃകയാകാൻ അവരുടെ മാതാപിതാക്കൾക്ക് കഴിയണമെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എം കാസിം അഭിപ്രായപ്പെട്ടു. വടാട്ടുപാറയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വടാട്ടുപാറയിൽ ബോധവൽക്കരണ സെമിനാർ നടത്തിയത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തും പോലീസ് എക്സൈസ് വകുപ്പുകളും ചേർന്ന് സംഘടിപ്പിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എം കാസിം നിർവഹിച്ചു. കുട്ടികളുടെ കൂട്ടുകെട്ടാണ് അവരെ വഴിതെറ്റിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികൾക്ക് സ്വയം മാതൃകയാകാൻ മാതാപിതാക്കൾക്ക് കഴിയണം. കുട്ടിയുടെ അച്ഛനായാലും അമ്മയായാലും നമുക്ക് പറയാൻ കഴിയണം, നീ എന്നെ കണ്ട് പഠിക്ക്, ഞാൻ നടന്നതുപോലെ നടക്ക് എന്ന് അമ്മയ്ക്ക് പറയാൻ കഴിയുമെങ്കിൽ, അച്ഛന് പറയാൻ കഴിയുമെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരൊരു മോഡലായിട്ട് ഈ അച്ഛനെയും അമ്മയെയും എടുക്കും. അതേസമയം നമുക്കത് പറയാൻ കഴിയുന്നില്ല എങ്കിൽ, കാരണം നമുക്ക് സ്വയം ഉള്ളിൽ കുറ്റബോധമുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും നമ്മളെ ചൂണ്ടിക്കാണിക്കില്ല. അപ്പൊ നമുക്ക് ആ കുറ്റബോധം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നേരെ നടക്കണം. ഈ നമ്മൾ നേരെ നടന്നാൽ തന്നെ പകുതി നമ്മുടെ കുട്ടികൾ നേരെ നടക്കും. പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് സ്വയം പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്, കുട്ടികളോട് പറയാൻ കഴിയാത്ത, നീ അവരെ കണ്ടുപിടിക്ക്, ഇവരെ കണ്ടുപിടിക്ക് എന്ന് പറയും, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനെ കണ്ടുപിടിക്ക്, ഇന്ന ആളുടെ അമ്മയെ കണ്ടുപിടിക്ക് എന്ന് പറയുന്നതിന് പകരം നീ എന്നെ കണ്ട് പഠിക്ക് എന്ന് പറയാൻ, ആ നിലയിലേക്ക് ഉയരാൻ നമുക്ക് സാധിച്ചെങ്കിൽ നമുക്ക് ഈ കുട്ടികളുടെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ ലാലു അധ്യക്ഷത വഹിച്ചു. വി കെ ശശികുമാർ, ശാന്തമ്മ പയസ്, ഉഷ അയ്യമ്പിള്ള, ലിസി ആന്റണി, ബിൻസി മോഹൻ, എം കെ രാമചന്ദ്രൻ, കെ എം അബ്ദുള്ള കുഞ്ഞ്, കെ ഇ ജെയിംസ്, പി കെ പൗലോസ്, ജെസ്സി മത്തായി, ഓമനക്കുട്ടൻ, പി എ അനസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിജയമ്മ ഗോപി സ്വാഗതവും പി കെ ബാലകൃഷ്ണൻ നായർ കൃതജ്ഞതയും പറഞ്ഞു. കെ സി വി ന്യൂസ്, വടാട്ടുപാറ.